എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ആ വീഡിയോസ് വീണ്ടും ഇട്ടു തുടങ്ങാനും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ് തക്കാളി കൊണ്ടുള്ള ഒരു ഫ്രെയിംസ് ആണ് നമ്മൾ കാണിക്കാൻ പോണത് ഈ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള തക്കാളിയാണ് ഉണ്ടാക്കുന്ന ഈ ഒരു ഫ്രേംസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കുപ്പിലാക്കി ടൈ ടൈറ്റാക്കിയിട്ട് എടുത്തേക്കാം സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിക്കായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വറുത്ത റവയാണ് കേട്ടോ റോസ്റ്റഡ് റവ മേടിച്ചതാണ് വേറെ ചൂടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതങ്ങനെ തന്നെ ഒരു കപ്പ് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല നൈസായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിൽ ഒരു ഒന്നോ രണ്ടോ വട്ടം ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ടൊക്കെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും അതിവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അതേ മിക്സി ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് മിക്സി ജാർ കഴുകൊന്നും വേണ്ട അതിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി നല്ല ചാറൊക്കെയുള്ള നല്ല നാടൻ തക്കാളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഒരു ഒരെണ്ണം ഒരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ കതിര് വേപ്പലയാണ് അത്രയും തന്നെ മതി അധികം വേപ്പില വേണ്ട ഒരു മൂന്നോ നാക്ക് മതി ഇതുപോലെ കട്ടിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് അല്ലിയാണ് മാത്രം കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നല്ല ഒരു പച്ചമുളക് ചെറിയതാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇനി വേറെ ഐറ്റംസിൽ ചേർക്കണം അതിപ്പോൾ ചേർക്കണ്ടട്ടോ ഇതൊക്കെ അരച്ചതിന് ശേഷം ഇനി ചേർക്കണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ തക്കാളിയുടെ വെള്ളം തന്നെ മാത്രം മതി അതുകൊണ്ട് നന്നായിട്ട് അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന റവയിൽ അതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചെടുക്കാം ഒരു സ്പൂൺ എടുത്തിട്ട് അതുകൊണ്ട് മുഴുവനായിട്ട് വടിച്ചിട്ട് ഇട്ട് കൊടുക്കുക പക്ഷേ ആ മിക്സി ജാർ ഇനി കഴുകണ്ട കേട്ടോ അതിൽ ബാക്കി ഇനി തങ്ങി നിൽക്കേണ്ടാകും അത് നമുക്ക് ആവശ്യമുണ്ട് മിക്സിജാർ അവിടെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല നമ്മുടെ ഓൾ ഇൻ വൺ മസാല നമ്മൾ ചിക്കനിലേക്കും ബീഫിലേക്കും ബിരിയാണിയിലേക്കും മറ്റ് പച്ചക്കറികളിലേക്കും കടല പയർ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ പറ്റിയ ഒരു മസാല നമ്മളുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം പെരിഞ്ചീരകമാണ് കേട്ടോ അത് പെരിഞ്ചീരകം മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുക ഒരു നുള്ളു കിട്ടാ ഒരു നുള്ളു തന്നെ മതി കായം പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം എന്താ നമ്മൾ മിക്സി ജാറിൽ നമ്മൾക്ക് നേരത്തെ മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ചിരിച്ചെടുക്കാം കേട്ടോ ആ മിക്സി ജാറൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോകുന്നോളും അപ്പോൾ ആദ്യം ആ തക്കാളിയൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അത് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൊടുക്കുക അപ്പോൾ ഈ ഒരു കാൽക്കപ്പ് മുഴുവനായിട്ട് മാശം വരും കേട്ടോ റവല്ലേ അത്യാവശ്യം വെള്ളം ഒഴിക്കേണ്ടി വരും പിന്നെ ഇത് കുഴച്ചിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വയ്ക്കണം അത് കുറച്ചും കൂടി ആ റവിയായ കാരണം ഒന്നും വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരാനുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് അപ്പോൾ ആ കാൽ കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ എക്സ്ട്രാ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ കുഴക്കുമ്പോൾ വല്ലാണ്ട് ലൂസായിട്ടുള്ള മാവാക്കണ്ട എന്നാൽ വല്ലാണ്ട് ടൈറ്റാക്കും വേണ്ട പരത്തുമ്പോൾ അങ്ങനെ വിണ്ട് പോവാത്ത രീതിയിലുള്ള തരത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി വെള്ളം കുറവാണെങ്കിൽ ഇപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തുറന്നോക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ട് കുഴക്കാവുന്നതുള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അതേ നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം അത് വെച്ചതിന് ശേഷം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മല്ലിയില കൂടെ ഒന്ന് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതാ ആ ഒരു ഉണ്ടനെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഭാഗം മൂടി വെക്കുന്നുണ്ട് അവിടെ അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും രണ്ടാമത്തെ ഭാഗം ഒന്ന് പരത്തി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടമാവോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ അവിടെ അരിപ്പൊടിയാണ് ഇട്ട ഇട്ട് അത് ഇട്ടിട്ട് ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതിട്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയാൽ മതി പരത്തിയിട്ട് അത് എടുക്കാമെന്ന് നോക്കരുത് അവിടെ തന്നെ വെച്ചിട്ട് എല്ലാ വശത്തേക്കൊന്ന് പരത്തി വെച്ചാൽ മതി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും അപ്പോൾ ഫുള്ളായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഒരു ചപ്പാത്തിയുടെ കനത്തിലൊക്കെ ഒന്ന് പരത്തി എടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടു അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ട വേണ്ട നല്ല ടേസ്റ്റ് വരിക വല്ലാണ്ട് അങ്ങനെ കനത്തിൽ വേണ്ട വല്ലാണ്ട് നൈസ് വല്ലാണ്ട് ഒരു രീതിയിൽ പരത്തിയിട്ട് അതുപോലെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ വിളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിൽ ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഫ്ലെയിം ലോ ആക്കുക എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് എടുത്ത് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക വല്ലാണ്ട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കേണ്ടത് കാരണം ഈ കോരിയു ശേഷം കുറച്ചും കൂടി ഇരുന്ന് മുരിഞ്ഞോളും പിന്നെ വെള്ളാണ്ട് വെളുത്ത കളർ ആ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ മാത്രം ഒന്ന് കോരിയെടുക്കുക അപ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ അത് ആയതിന് ശേഷം കുറച്ചും കൂടെ മുളക് പൊടിയൊന്നും ഞാൻ തൂയിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പച്ചമുളകും വേപ്പലയും ഒന്ന് ഫ്രൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള തക്കാളി ഫ്രൈ ആംസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാം ഷെയർ ചെയ്യുക ആരും മടിക്കാതെ തന്നെ അപ്പോൾ നമുക്കിനടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം